അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പിഴച്ചുപോയിട്ടുള്ള സർവകക്ഷികൾക്കും പറ്റിപ്പോയിട്ടുള്ള അബദ്ധം അവർ കൃത്യമായി അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട നിലക്ക് മനസ്സിലാക്കിയില്ല എന്നതായിരുന്നു എന്ന് പണ്ഡിതന്മാർ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം മഖരീസി റഹിമഹുല്ലാ രേഖപ്പെടുത്തുന്നുണ്ട്, ഇഅലം, നീ മനസ്സിലാക്കിക്കോ, അന്നകൈദാ തഅമ്മൽത, നീ ചിന്തിക്കാൻ തയ്യാറായാൽ, നീ ആലോചിക്കാൻ തയ്യാറായാൽ, ആരെക്കുറിച്ച്? ഏതെല്ലാം വഴിപിഴച്ചുപോയ കക്ഷികളുണ്ടോ, ഏതെല്ലാം നവീനവാദികളുണ്ടോ, പുത്തൻ വാദങ്ങളും പുത്തൻ വിശ്വാസങ്ങളും വെച്ചു പുലർത്തുന്ന പിഴച്ചുപോയിട്ടുള്ള ഏതെല്ലാം വിഭാഗങ്ങളുണ്ടോ, എല്ലാവരെ കുറിച്ചും നീ പരിശോധിക്കുന്ന പക്ഷം, നീ ചിന്തിക്കുന്ന പക്ഷം, വജത്ത, നിനക്ക് കണ്ടെത്താം, ആസ്ല വലാലിഹിം, അവരുടെ പിഴവിന്റെ അടിസ്ഥാനം തന്നെ എന്തോന്ന്? അല്ലന്നു ബില്ലാഹി ലന്നസൗ, അല്ലാഹുവിനെ കുറിച്ചുള്ള ദുഷിച്ച ധാരണകളാണ്. അല്ലാഹുവിനെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് അദ്ദേഹം എടുത്തു പറയണം. പല കാരണങ്ങൾ അവരുടെ ദലാലത്തിന് വേണ്ടി പറയുന്നുണ്ട്, ദലാലത്തിന് കാരണമായത് പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒന്ന് പ്രധാനപ്പെട്ട ഒന്ന് എടുത്തു പറഞ്ഞ എന്താണ്? അല്ലന്നു ബില്ലാഹി ലന്നസൗ, അള്ളാഹുവിനെ കുറിച്ചുള്ള ദുഷിച്ച ധാരണ. കൃത്യമായ ധാരണയില്ല. അള്ളാഹിനെ പറ്റി വിചാരിക്കേണ്ടത് സദ്വിചാരമാണ്. റബ്ബാരാണ്, റബ്ബിനെ കുറിച്ച് അറിയണം. അനഇന്ദ ലന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ അവനോട്. ഇൻ ലന്ന ഖൈറൻ വ ഇൻ ലന്ന ശറൻ, അവൻ നല്ലത് വിചാരിക്കുന്നുവോ അവൻ ദുഷിച്ചത് വിചാരിക്കുന്നുവോ അങ്ങനെയാണ് സംഭവിക്കുക. അള്ളാഹിനെ കുറിച്ച് നല്ലതാണോ ധാരണ, നല്ല അറിവാണോ ഉള്ളത്, അങ്ങനെ അത് അവന് ഉപകാരപ്പെടും. ദുഷിച്ച രൂപത്തിലുള്ള അറിവും ദുഷിച്ച രൂപത്തിലുള്ള ചിന്തയും ദുഷിച്ച ധാരണകളുമാണോ സൃഷ്ടാവായ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ളത് എങ്കിൽ അങ്ങനെയായിരിക്കും. റബ്ബിനെ ശരിക്കും അറിയാത്തതാണ് ശിർക്കിന്റെ മൂല കാരണം. എല്ലാ വലാലത്തിന്റെയും എല്ലാ ബിദഅത്തിന്റെയും കാരണം അതാണെന്ന് പറഞ്ഞല്ലോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഒമാലഹും ബിഹി മിൻ ഇൽമിൻ ഇൻ യത്തബിഊന ഇല്ലല്ലന്ന വ ഇന്നല്ലന്ന ലാ യുഗ്നി മിനൽ ഹഖി ശൈആ, അവർക്ക് അല്ലാഹുവിനെ കുറിച്ച് ഒരറിവും ഇല്ല. അല്ലാഹു പറയാണ് ഈ യത്തബിഊന ഇല്ലല്ലന്ന, അവര് അല്ലാഹുവിനെ കുറിച്ച് അവർ ഇനി എത്തബിഴൂന, അവർ പിൻപറ്റുന്നില്ല, ഇല്ലല്ലന്ന ഊഹത്തെയല്ലാതെ. വഇന്നല്ലന്ന ഊഹമാവട്ടെ, ലാ യുഗ്നി മിനൽ ഹഖി ശൈആ, അത് സത്യത്തിൽ നിന്ന് അല്പം പോലും അത് ഉപകരിക്കുന്ന സംഗതിയല്ല, സത്യാവില്ല. അങ്ങനെ സർവശക്തനായ അള്ളാഹുവിനെ കുറിച്ച് വളരെ മോശമായി ചിന്തിക്കുന്ന ദുഷിച്ച ധാരണകളുള്ള ധാരാളം ആളുകളുണ്ട്. മുനാഫിഖീങ്ങളായ പുരുഷന്മാർ, മുനാഫിഖീങ്ങളായ സ്ത്രീകൾ, ബഹുദൈവാരാധകരായ പുരുഷന്മാർ, ബഹുദൈവാരാധകരായ സ്ത്രീകൾ, ഇവരൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ച് ദുഷിച്ച ധാരണകൾ വെച്ചു പുലർത്തുന്നവരായതുകൊണ്ട് അവർക്ക് അള്ളാഹുവിന്റെ കോപമുണ്ട്, ശാപമുണ്ട്, അവർക്ക് കത്തിയാളുന്ന നരകാഗ്നിയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊരു വിഷയം പറയുന്നിടത്താണെങ്കിൽ പോലും ഖിയാമത്ത് നാൾ വരേക്കും ബാധകമായ ഒരു തത്വമായി അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഫതഹിൽ കാണാം, ഹുദൈബിയ സന്ധിയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പറയുന്നതിന്റെ ശേഷം അള്ളാഹു തആല പറയുന്നുണ്ട്, വയുഅദ്ദിബൽ മുനാഫിഖീന വൽ മുനാഫിഖാത്തി والمشركين والمشركات اللانين بالله لن السوء عليهم دائرة السوء وغضب الله عليهم ولعنهم وأعد لهم جهنم وساءت مصيرا. മുനാഫിഖീങ്ങളായ പുരുഷന്മാരെയും സ്ത്രീകളെയും, മുശ്രിക്കീങ്ങളായ പുരുഷന്മാരെയും സ്ത്രീകളെയും അള്ളാഹു ശിക്ഷിക്കാൻ വേണ്ടി കൂടിയായിരുന്നു ഇതൊക്കെ. എന്താ എന്നിട്ട് അവരെ കുറിച്ച് എന്താ അള്ളാഹു വിശേഷിപ്പിച്ചത്? മുനാഫിക്കുകളും മുശ്രിക്കുകളുമായ ആളുകളെ കുറിച്ച് അള്ളാഹു ഇവിടെ വിശേഷിപ്പിച്ചത് എന്താണ്? അതാണ് നമ്മുടെ ഈ വിഷയവുമായിട്ടുള്ള ബന്ധം. അവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് അവരുടെ തകരാർ എന്താണ്? അല്ലാന്നീന ബില്ലാഹി ലന്നസൗഇ,
അവരെ അള്ളാഹുവിനെ സംബന്ധിച്ച് ദുഷിച്ച ധാരണ വെച്ചു പുലർത്തുന്നവരായി. അള്ളാഹിനെ പറ്റി നല്ല ധാരണയല്ല ഉണ്ടായത്, നല്ല വിശ്വാസമല്ല ഉണ്ടായത്, നല്ല ചിന്തയല്ല ഉണ്ടായത്, മറിച്ച് ദുഷിച്ച ധാരണയാണ് അള്ളാഹിനെ സംബന്ധിച്ച്. അലൈഹിം ദായിറത്തു സൗഅ, അവരുടെ മേൽ തിന്മയുടേതായ ഒരു വലയമുണ്ട്. വഗളിബല്ലാഹു അലൈഹിം, അള്ളാഹു അവരുടെ മേൽ കോപിച്ചിട്ടുണ്ട്. വലഅനഹും, അള്ളാഹു അവരെ ശപിച്ചിട്ടുമുണ്ട്. വഅഅദ്ദ ലഹും, അവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ് ജഹന്നം, കത്തിയാളുന്ന നരകം. വസാഅത്ത് മസീറ, അതെത്ര ചീത്തയായ സങ്കേതമാണ് അള്ളാഹു തആല പറയാ. ഇവിടെ സഹോദരന്മാരെ, അള്ളാഹുവിനെ സംബന്ധിച്ച് ശരിയായ ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ആളുകൾ ശിർക്കിലേക്ക് പോയത്. എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് ശരിക്കൊരു ധാരണയുള്ള മനുഷ്യൻ ശിർക്ക് ചെയ്യൂല? അള്ളാഹുവിനെ സംബന്ധിച്ച് മോശമായ ധാരണയുള്ള ആളുകളാണ് ശിർക്കിലേക്ക് പോവുക. അറേബ്യൻ മുശ്രിക്കുകൾ ശിർക്കിലേക്ക് പോകാൻ എന്താ കാരണം? അവര് പറഞ്ഞു, അള്ളാഹു എന്ന് പറയുന്നത് അജല്ലു വഅളം, അള്ള ഏറ്റവും മഹാനാണ്, വലിയവനാണ്, നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്തത്ര ദൂരത്താണ്. അതുകൊണ്ട് അള്ളാഹുവിനോടൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ നമുക്ക് സാധ്യല്ല. അതുകൊണ്ട് മധ്യസ്ഥരായ ആളുകളിലൂടെ വേണം അള്ളാഹുവിലേക്ക് അടുക്കാൻ. അങ്ങനെ അള്ളാഹു എന്ന് പറയുന്നത് സാധാരണക്കാരായ നമുക്കടുക്കാൻ പറ്റാത്തവനാണ്. അതുകൊണ്ടാണ് റഹ്മാൻ എന്ന സിഫത്ത് അവർ ശരിക്ക് അംഗീകരിച്ചില്ല. വഈദാ ഖീല ലഹും റഹ്മാൻ ഖാലു വമർ റഹ്മാൻ, പരമകാരുണികനായ റഹ്മാനായ റബ്ബിനെ അത് ഉൾക്കൊള്ളു, അത് അംഗീകരിക്കൂ എന്ന് പറയുമ്പോൾ അവർ തിരിച്ചു ചോദിച്ചത് വമർ റഹ്മാൻ, ആന്താണ് ഈ റഹ്മാൻ? അള്ളാഹുവിന്റെ അത്രയും ആ ഒരു കാരുണ്യത്തെ അവർ കൃത്യമായിട്ടാണ് വിശ്വസിച്ചില്ല. അതുകൊണ്ട് തന്നെ ആർക്കും കയറിപ്പറ്റാൻ കഴിയൂല, മറ്റൊരു മധ്യവർത്തികളിടയിൽ വേണം, വസായിത്തുകൾ വേണം, ഇടക്ക് മധ്യവർത്തികൾ വേണം, അവരെ പ്രീതിപ്പെടുത്തണം, അവർക്ക് ഇബാദത്തുകൾ ചെയ്യണം, അവരോട് പ്രാർത്ഥിക്കണം, അവർക്ക് നേർച്ച വഴിപാടുകൾ ചെയ്യണം, അവരോട് സങ്കടം പറയണം. എന്നാൽ അവര് അള്ളാഹുവിലേക്ക്, വലിയവനായ അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിച്ചോളും. ഈ ധാരണയിലാണ് അവർ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ശുദ്ധമായ തൗഹീദില്ലെന്ന് തെറ്റിപ്പോയത്.